ഉണ്ടാക്കുന്ന വസ്തുക്കൾ പലതരത്തിൽ ഉപയോഗിച്ചിരുന്നു. മതപരമായ ചടങ്ങുകളിലും ആഘോഷവേളകളിലും സുഗന്ധം പരത്തുന്നതിനായി നേരിട്ടും പുകച്ചുമായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഇതിനുള്ള മസാലകൾ കൂട്ടിച്ചേർത്ത് മാവ് പരുവത്തിലാക്കി കമ്പിൽ ഉരുട്ടിപ്പിടിപ്പിച്ച് കത്തിക്കുന്ന രീതിയിലായി. സുഗന്ധം പൊതിഞ്ഞത് എന്നർത്ഥം വരുന്ന അഗരവതി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് അഗർബത്തി ഉണ്ടായത്. ഇത്തരം ബത്തികളെ രണ്ടായി തിരിച്ചിരിക്കുന്നു, അഗർബത്തി, മസാല ബത്തി. അഗർബത്തിയെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ വിവരിക്കുന്നത്. സുഗന്ധം നൽകുന്നതിന് മുമ്പുള്ള ചന്ദനത്തിരിയെ റോബത്തി എന്ന് പറയുന്നു. ചന്ദനത്തിരി നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ: എടനപ്പൊടി അല്ലെങ്കിൽ വയനപ്പൊടി, എടന വയന മരത്തിൻ്റെ പട്ട ഉണക്കി പൊടിച്ചത്, റോബത്തി മിശ്രിതത്തിൻ്റെ അഥവാ മാവിൻ്റെ അളവ് കൂട്ടുന്നതിന് ഇത് സഹായിക്കുന്നു. ഇതിന് പകരം സാധാരണയായി മാർക്കറ്റിൽ സുലഭമായ ഈർച്ചപ്പൊടി ശരിയായി പൊടിച്ചെടുത്തും ഉപയോഗിക്കാം. കുളമാവ് പൊടി: കുളമാവ് മരത്തിൻ്റെ പട്ട അല്ലെങ്കിൽ തൊലി ഉണക്കി പൊടിച്ചത്, കമ്പിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ജലവുമായി ചേരുമ്പോൾ വഴുവഴുപ്പുള്ളതും പശയുടെ സ്വഭാവവും പൊടിക്കുണ്ട്. ഗുണനിലവാരമനുസരിച്ച് റെഡ് ജിഗറ്റ്, വൈറ്റ് ജിഗറ്റും വിവിധ തരത്തിൽ മാർക്കറ്റിൽ ലഭ്യമാണ്. കരിപ്പൊടി: മരത്തിൻ്റെ കരി ശരിയായി പൊടിച്ചെടുത്തതാണിത്. ഇത് ചന്ദനത്തിരി കത്തുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നു. മേൽത്തരം ചന്ദനത്തിരികൾക്ക് ഗുണനിലവാരം കൂടിയ മരക്കരിയോ ചിരട്ടക്കരിയോ ആണ് ഉപയോഗിക്കുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുമ്പോൾ ഗുണനിലവാരം കുറഞ്ഞ മരക്കരിയോ കൽക്കരിയോ ഉപയോഗിക്കാറുണ്ട്. കമ്പ്: ഈറ മുള കൊണ്ടുള്ള കമ്പാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. ഉണങ്ങിയ മുള 8 ഇഞ്ച്, 10 ഇഞ്ച്, 12 ഇഞ്ച് എന്നീ ആവശ്യമായ അളവിൽ മുറിച്ച് ചെറുപാളികളാക്കി വീണ്ടും ചെറു കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. ഇപ്പോൾ യന്ത്രസഹായത്താൽ അനായാസം കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ആവശ്യമായ അളവിൽ മുറിച്ച് പോളിഷ് ചെയ്ത കമ്പുകൾ ലഭ്യമാണ്. 8 ഇഞ്ച് നീളത്തിലുള്ള കമ്പാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. 2 ഇഞ്ച് നീളത്തിൽ റൊഡാമിൻ കളർ ചെയ്തതാൽ കൃത്യമായ അകലത്തിൽ മാവ് പിടിപ്പിക്കാൻ സഹായകരമാണ്. DEPOIൽ സുഗന്ധം: വെള്ളം. റോബത്തി മാവ് തയ്യാറാക്കാനുള്ള പാത്രം: തയ്യാറാക്കിയ മാവ് കമ്പിൽ ഉരുട്ടിപ്പിടിപ്പിക്കാനുള്ള പലക. നിർമ്മാണ രീതി: കുളമാവ് പൊടി, എടനപ്പൊടി, കരിപ്പൊടി എന്നിവ തുല്യമായ അളവിൽ എടുക്കുക. ഇതിൽ ആദ്യമായി കരിപ്പൊടിയും എടനപ്പൊടിയും നന്നായി കൂട്ടിച്ചേർക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 1/4 ഭാഗം മാറ്റിവെക്കുക. ഇത് മാവ് കമ്പിൽ വെച്ച് ഉരുട്ടിയെടുക്കുമ്പോൾ പലകപ്പൊടിയായി ഉപയോഗിക്കാം. മേൽ മിശ്രിതത്തിലേക്ക് കുളമാവ് പൊടി ചേർത്ത് നന്നായി ഇളക്കി ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത മിശ്രിതത്തിലേക്ക് അല്പാൽപമായി വെള്ളം ചേർത്ത് നന്നായി കുഴച്ച് മർദ്ദിച്ച് മാവ് പോലെ ഏകദേശം ചപ്പാത്തി മാവ് പരുവത്തിലാക്കിയെടുക്കാം. നനച്ച കോട്ടൺ തുണി ഈ മാവിനു മീതെ ഇടുന്നത് നന്നായിരിക്കും. മാവ് പെട്ടെന്ന് ഉണങ്ങിപ്പോവാതിരിക്കാൻ സഹായിക്കും. Thank you.
സുഗന്ധം നൽകുന്നതിനുള്ള മിശ്രിതം തയ്യാറാക്കൽ. സുഗന്ധവും ഡിപി ഓയിലും 1:5 എന്ന അനുപാതത്തിൽ ചേർത്ത് നന്നായി ഇളക്കി സുഗന്ധം നേർപ്പിക്കുന്ന ഓയിലുമായി ശരിയായി കൂട്ടിച്ചേർക്കേണ്ടതാണ്. ചന്ദനത്തിരിയുടെ സുഗന്ധം കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ ഈ അനുപാതത്തിൽ അനുയോജ്യമായ മാറ്റം വരുത്താവുന്നതാണ്. സുഗന്ധം ദീർഘസമയത്തേക്ക് നിലനിർത്തുന്നതിനു വേണ്ടി പെർഫ്യൂമുകൾ അനുസരിച്ച് യാരാ യാരാ പൗഡർ, റോസ് ക്രിസ്റ്റൽ, ജാസ്മിൻ പൗഡർ, മസ്കംബർട്ടി തുടങ്ങിയ പ്രത്യേക വസ്തുക്കൾ ചേർക്കാവുന്നതാണ്. സുഗന്ധം പൂശിയ ചന്ദനത്തിരി സുഗന്ധം നഷ്ടപ്പെടാതിരിക്കാൻ നല്ല രീതിയിൽ പാക്ക് ചെയ്യേണ്ടതാണ്.